കേരളത്തിൽ സ്ഥിതി സങ്കീർണമാകുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പകച്ച് സംസ്ഥാനം. കോവിഡ് വ്യാപനം രൂക്ഷമായാൽ കേരളത്തിൽ നിരോധനാജ്ഞ. ആർടിപിസിആർ പരിശോധനകളുടെ എണ്ണം പരമാവധി കൂട്ടുന്നു. തിടുക്കപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ആരോഗ്യവകുപ്പ്. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. മുൻപത്തേതുപോലെ രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുന്നു. മൊബൈൽ ലാബുകൾ സജ്ജമാക്കാൻ ഒരുങ്ങി സർക്കാർ. കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നത് കാരണം നിയന്ത്രണങ്ങൾ കർശനമാക്കി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. ഇതിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനും കളക്ടർമാർക്ക് അധികാരം നൽകി. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 7515 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനിയും ഉയരാനുള്ള സാധ്യത കൂടുതലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇനിയൊരു പിഴവുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന ബോധ്യത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. മൊബൈൽ ലാബുകൾ സജ്ജമാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെയാണ് മൊബൈൽ ലാബുകൾ തയ്യാറാക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ രോഗബാധിതരെ കണ്ടെത്താൻ റാപ്പിഡ് ആന്റിജൻ പരിശോധനയും വ്യാപിക്കുന്നതാണ്. കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ കൂടുതൽ. ഈ സാഹചര്യത്തിൽ ഇവിടങ്ങളിലെ ആർടിപിസിആർ പരിശോധനകളുടെ എണ്ണം പരമാവധി കൂട്ടാൻ തീരുമാനിച്ചു. രോഗലക്ഷണമുള്ളവരിൽ ആന്റിജനൊപ്പം പിസിആർ പരിശോധനയും നിർബന്ധമാക്കി. ഇതുകൂടാതെ ലാബുകളുടെ കുറവുള്ള ഇടുക്കി, വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ മൊബൈൽ ലാബുകൾ സജ്ജമാക്കാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകി. നിലവിൽ സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെ 10 ആർടിപിസിആർ മൊബൈൽ ലാബുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. ഇപ്പോൾ ടെൻഡർ നൽകിയിട്ടുള്ള സാൻഡോർ മെഡിക്കൽസ് എന്ന കമ്പനിയുമായി ചേർന്നു ടെൻഡറിൽ 2-3 സ്ഥാനത്ത് വന്ന കമ്പനികളുമായി ചേർന്നു മൊബൈൽ ലാബുകൾ സജ്ജമാക്കാനാണ് ശ്രമം. സ്വകാര്യ ലാബുകളിൽ നിന്ന് വ്യത്യസ്തമായി മൊബൈൽ യൂണിറ്റിൽ പരിശോധന ചെലവ് 500 രൂപയിൽ താഴെ മാത്രമാണ്. അതിനാൽ പരമാവധി പേരെ പരിശോധിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. രോഗമുള്ളവരെ വളരെ വേഗത്തിൽ കണ്ടെത്തി രോഗവ്യാപനം ഉണ്ടാക്കാതെ നിരീക്ഷണത്തിലാക്കാനാണ് വ്യാപക പരിശോധന. നിലവിലെ തീവ്ര വ്യാപന സാഹചര്യത്തിൽ ദിനം പ്രതിയുള്ള പരിശോധനകളുടെ എണ്ണം 100,000 വരെ ആക്കണമെന്ന ആവശ്യം ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു പരിശോധനയ്ക്ക് 448 രൂപയായിരിക്കും ചാർജ്. ആർടിപിസിആർ ടെസ്റ്റ് ഇത്രയും ചെറിയ ചാർജിന് ലഭ്യമാകുമ്പോൾ പരിശോധന നടത്താൻ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. പരിശോധനയുടെ എണ്ണം കൂട്ടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ സംവിധാനം പൂർണ്ണമായി വിനിയോഗിക്കണം. ലക്ഷ്യം നേടാൻ മറ്റ് ലാബുകളെയും ആശ്രയിക്കാമെന്നും സർക്കാർ പറഞ്ഞു. തെറ്റിപ്പറ്റിയാലോ, ഫലം 24 മണിക്കൂറിലേറെ വൈകിയാലോ ലാബിന്റെ ലൈസൻസ് റദ്ദാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. കോവിഡ് ആർടിപിസിആർ ടെസ്റ്റ് ഫലം വൈകുന്നതായി നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ചുരുങ്ങിയ ചാർജിന് ആർടിപിസിആർ ടെസ്റ്റ് നടത്താൻ സാധിച്ചാൽ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർക്ക് അത് പ്രയോജനകരമാകും. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് തമിഴ്നാട്ടിൽ 7 ദിവസം ഹോം ക്വാറന്റീൻ നിർബന്ധമാക്കി. കേരള തമിഴ്നാട് അതിർത്തികളിൽ കർശന പരിശോധന നടത്തും. യാത്രക്കാരെ നിരീക്ഷിക്കും. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ബംഗാളിൽ ആർടിപിസിആർ രേഖ നിർബന്ധമാക്കി. ആർടിപിസിആർ ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവ് ആയിരിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കോവിഡ് വ്യാപനം കൂടിയെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞിരുന്നു. രോഗലക്ഷണമുള്ളവരെ പരിശോധനയ്ക്ക് പ്രേരിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർഡ് തലത്തിൽ രോഗപ്രതിരോധം ശക്തമാക്കും. രാജ്യത്ത് മഹാരാഷ്ട്രയ്ക്ക് പുറമെ നിരവധി മറ്റ് സംസ്ഥാനങ്ങളും കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.